ഞാൻ തരുമ്പോ കൊണ്ടുവരാം. ഈ അമ്പലത്തിന്റെ പ്രശ്നം എന്റെ പൊതുപ്രവർത്തനങ്ങളെല്ലാം പറയണം സാറിന് പറയാനുള്ളത് പറയണം. ഇതിലിടാ കാരണം ഞാൻ 10-25 വയസ്സുള്ളപ്പോ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഈ അമ്പലത്തിന്റെ പ്രശ്നം. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ചെറിയ അമ്പലമാണ്. മാത്രമല്ല ഈ ക്ഷേത്രങ്ങളെല്ലാം ഈ കിട്ടുന്ന സമ്പത്തുകള് സാധാരണക്കാർക്ക് ക്ഷേമ പ്രവർത്തനം നടത്തുന്നത് ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ അവർക്ക് ധർമ്മം കൊടുക്കുമെന്നാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇവിടെ ഞങ്ങളുടെ അവിടെ കിട്ടുന്ന അമ്പലത്തിൽ കിട്ടുന്ന സമ്പത്തുകളിൽ നല്ലൊരു ഭാഗം ഞാൻ രോഗ ചികിത്സ, അവരുടെ കല്യാണം നടത്താൻ, പഠിക്കാൻ, മരണാനന്തര ചികിത്സ, മരണത്തിനുള്ള സഹായങ്ങൾ, ഇങ്ങനെ വിവിധ സ്കീമുകളിലൂടെ പാവങ്ങൾക്ക് ഇഷ്ടംപോലെ പണം കൊടുക്കുന്നത് സൗജന്യമായിട്ട് കൊടുക്കും. അപ്പം ഇത്ര സൗജന്യമായി കൊടുക്കുന്നതുകൊണ്ട് ഭക്തര് ഒരുപാട് പേര് അവിടെ തന്നെ എന്താണ് അവിടെ തലമ്പത്തിൽ 3000 കുട്ടികളാണ് ചിക്കര കുട്ടികളെന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ട് 15,000 ആളുകളാണ് 21 ദിവസം ഈ അമ്പലത്തിൽ താമസിക്കുന്നത്. ഇത്തരം ആളുകൾ അമ്പലത്തിൽ 21 ദിവസം താമസിച്ച് കുട്ടികളായിട്ട് ഇരിക്കുന്ന ഒരു അമ്പലം കേരളത്തിൽ ഉത്സവത്തിൽ ഇന്ത്യയിൽ കാണുന്നില്ല. നിങ്ങൾ ആ കുട്ടികളെ കണ്ട് കാണുമായിരിക്കും, കാണണം. അതായത് അവരുടെ തലയിൽ ചുവപ്പ് കെട്ട് കാണും, അവിടെ കഴുത്തിൽ താലി കാണും, ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുട്ടികൾ 21 ദിവസം ഓരോ അത് ഉദ്ദേശം 3000 കുട്ടികളിലേക്ക് 3000 മുറി തന്നെ വേണം. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നു. ഒരേ മുറി പിന്നെ പേരൻസ് ഇല്ല, അവര് കിടക്കില്ലല്ലോ. അതാണല്ലോ അവിടെ 3000 ആളുണ്ടെങ്കിൽ കുറഞ്ഞത് പേരൻസ് ഇവിടെ കൂട്ടുമ്പോൾ ഒരു 300-900, അതായത് 10,000 ആളുകൾ ഇവിടെ ഉണ്ടാവും താമസിക്കുന്നത്. പക്ഷെ ഇവരെ അന്വേഷിക്കാനും ക്ഷേമ അന്വേഷിക്കാനും പ്രസന്റ് കൊടുക്കാനും ആയിട്ട് ബന്ധുക്കൾ ശേഷക്കാരും വരുന്നത് വേറെ ചെയ്യും. അവർ വന്നിട്ട് പോവുക ചെയ്യും. അത് റെന്റ് അടയ്ക്കണം. അതെല്ലാം പ്രൈവറ്റ് ഒരുപാടുണ്ട്. അത് 100,000 റെന്റ് കൊടുക്കുന്നവരുണ്ട്, 75,000 കൊടുക്കുന്നുണ്ട്. ഇതൊന്നുമല്ല പാവങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട. ഞാൻ ഗുരുവിന് വന്നാൽ മതി. സദ്യാരം ആളുണ്ട് അവിടെ താമസിച്ചിട്ട് ഭക്ഷണമെല്ലാം ഫ്രീ കിട്ടും. എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നത്? ഈ കുട്ടികൾ നിൽക്കുന്നത് അമ്മ ചിലപ്പോൾ നിർന്ന് കാണും ഈ കുട്ടികളില്ലായിരിക്കുന്നത്. ഞാനൊരു കുട്ടിക്ക് എനിക്ക് ജന്മം കിട്ടിയാൽ നേർച്ചയാണ്. അല്ലെങ്കിൽ പറയാം എന്റെ കുട്ടിക്ക് ഒരു അസുഖം വന്ന അസുഖം മാറാൻ വേണ്ടി ഞാൻ എന്റെ കുട്ടിയെ ദേവിക്ക് കൊണ്ടുപോയി ഈ ചിക്കര ഇരുത്തിക്കൊള്ളാന്ന് പറയും. അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെയ്യണത്, പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ ഒക്കത്തില്ല. അങ്ങനെ ആ കുഞ്ഞുങ്ങളും പെമ്പുഞ്ഞുങ്ങളും ഉണ്ടാകും. എത്ര വയസ്സുവരെയാണ്? അത് എത്ര വയസ്സ് വെച്ചാൽ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്ത് അവർക്ക് ഒരു 11-10 വയസ്സിന് മുമ്പ് ചെയ്യാം. അങ്ങനെ അങ്ങനെ ചെയ്യുന്ന വഴിപാടുണ്ട്. പിന്നെ ആൺകുട്ടിക്കാണെങ്കിൽ ആൺകുട്ടി അങ്ങനെ 8-9 വയസ്സിനുണ്ട്. പിന്നെ കൂത്ത് വഴിപാടുണ്ട്, അത് 10,000 നടക്കും. ഇപ്പൊ അത് 3 ദിവസം കൊണ്ട് വിവിധ രോഗങ്ങൾ വന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് വഴിപാട് എന്റെ മക്കളെ കളിച്ചുകൊണ്ട് കൂത്ത് കൊടുക്കാന്നു പറഞ്ഞാൽ കൂത്താടിയെടുക്കൽ ഈ കുട്ടിയെ കൊടുക്കും. അവരിങ്ങനെ കൂത്ത് ആടി ഇട്ട് ആ കുട്ടിയെ കൊടുക്കും. അത് 10,000 കടത്തിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വഴിപാടുകൾ ഒരുപാട് നടക്കും. അതുപോലെ അവിടെ നേർച്ച എടുപ്പാൽ മറ്റു ക്ഷേത്രങ്ങളിൽ ചെന്നാൽ പലരും ഇങ്ങനെ ഗുഡീവനെയും കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞേ പോകുള്ളൂ. ഇവിടെ വരുന്ന ഭക്തരങ്ങളെല്ലാം തന്നെ ദേവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിക്കേറ്റിട്ടേ പോകുള്ളൂ. അങ്ങനെ ഇഷ്ടംപോലെ രൂപ കാണിക്കായിട്ടായിട്ട് ലക്ഷ്യം കിട്ടും, ചിലവാട് കേട്ടിട്ട് ഇഷ്ടംപോലെ കിട്ടും. ഇതെല്ലാം തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് സാധാരണക്കാരനും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ദുരിത ദുഃഖങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കെറ്റാൻ ഉള്ള സാമ്പത്തിക സഹായങ്ങൾ. കൊറോണ വന്നപ്പോൾ തന്നെ ഞങ്ങൾ 1.5 കോടി രൂപയാണ് എല്ലാ വീട്ടിലും സൗജന്യമായിട്ട് കൊണ്ട കൊടുത്തത്. ജാതി മതവും മണ്ണും ഒന്നും നോക്കാതെ 10,000 ആളുകളാണ് ഞങ്ങൾ 2 മാസത്തിന് മേൽ ഇവിടെ എല്ലാം താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് എല്ലാ സുഖസൗകര്യം ഭക്തർക്കും എല്ലാ സുഖസൗകര്യവും കൊടുത്ത് അവരവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും വലിയൊരു ക്യാമ്പില്ലായിരുന്നു. അവർ സിനിമ കണ്ടത് സിനിമ കാണാം, ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോൾ കളിക്കാം,
അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ക്ഷേമ പ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ അമ്പലം കെട്ടിയിട്ട് സമ്പത്ത് മുഴുവൻ ബാങ്കിൽ ഇട്ടേ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സ്വർണ്ണക്കുടികളും എടുക്കുക, അനാവശ്യ ചെലവ് നടത്തുക, അതൊന്നും ചെയ്തില്ല. ഈ ഉത്സവങ്ങൾ 21 ദിവസം ഉത്സവമുണ്ട്, അത് പൈസ അമ്പലത്തിൽ നിന്ന് മുടങ്ങുന്നില്ല. അതെല്ലാം ഭക്തജനങ്ങൾ ഓരോ ദിവസം സ്പോൺസർ ചെയ്തതാണ് എല്ലാം നടത്തുന്നത്. പിന്നെ എല്ലാ ദിവസവും സന്ധ്യ കഴിഞ്ഞാൽ വെടിക്കെട്ടുണ്ട്. കരിമനെന്ന് പറയുമെന്ന് പറയും, അത് ഇന്നലെ കഴിഞ്ഞു, ഇന്നും ഉണ്ടാകും. പൂജ കഴിഞ്ഞാൽ ഉടനെ വെടിക്കെട്ടാണ്, കരിമരുന്ന് പ്രയോഗം. വെടിക്കെട്ടെന്ന് ഞാനിവിടെ പറയും, കരിമരുന്ന് പറയുമെന്ന് പറയും. അത് കഴിഞ്ഞാൽ ദീപക്കാഴ്ച കാര്യമുണ്ട്, അത് ഇന്ന് മാത്രമേ ഉള്ള ആണ്ടില്ല. അതായത് ആയിരക്കണക്കിന് 10,000 ആളുകൾ ഈ കുതുമ്പിനകത്ത് തുണി ചുറ്റിച്ച് എണ്ണയെ നോക്കിയിട്ട് അത് വിസറി വരെ കെട്ടിയിട്ട് അത് തുടയെ വെച്ച് കത്തിച്ചുകൊണ്ട് ദേവിയോ അവിടെ നിന്ന് കത്തിച്ചു കൊടുക്കുന്ന ആ വിളക്കിൽ നിന്ന് കൊട്ടിച്ചു കൊടുക്കുന്ന ആ തിരി കൊണ്ടുവന്ന് തിരി പകർന്നിട്ട് അതുമായിട്ട് അമ്പലത്തിന് ചുറ്റും മലം വയ്ക്കും. അപ്പോൾ അതായിരക്കണക്കിന് ആളുകളാണ് ശ്രീവൃക്ഷമാനാണ് മലം വയ്ക്കുന്നത്. അതിനാണ് തീവ്രത വെച്ചാൽ കാണാൻ വലിയ രസമാണ്. പൊങ്കാലയ്ക്ക് എന്താണ് പൊങ്കാല? എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ ദിവസവും പൊങ്കാലയുണ്ട്.